നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ വീട്ടിൽ ഈ ഒരു സ്റ്റേ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റേയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വെല്ലിംഗ്ടൺ വരുമ്പോൾ ഒരു സ്റ്റേ നോക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്റ്റേ നോക്കുക. അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബേ എന്നിട്ട് ആ ഒരു ബേ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ആ ബേയുടെ പേര് ഞാൻ പിന്നെയും മറന്നു, സോറി. അപ്പോൾ അത് ഞാൻ എന്തായാലും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കരാക്ക ബേ എന്നാണ്. ആ കരാക്ക ബേയിൽ ഉള്ള ഈ ഒരു വീട് അടിപൊളി സ്റ്റേയാണ്. നിങ്ങൾക്ക് കാണാതാണ് ഫ്രണ്ട്, ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മളൊരു ഒന്നി കൂടുതൽ ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ചും കൂടി നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിംഗ് ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്റ്റേ പ്രിഫർ ചെയ്യുക നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഓ ഗൈസ്, നമ്മളാണ്ട് എല്ലാം സെറ്റായി. നമ്മളിപ്പോൾ വിൻഡ് ടർബൈനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ വിൻഡ് ടർബൈൻ ഫോമിൽ ചെന്നിട്ട് വായിക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്തി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒടുക്കത്തെ മഴ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും വയ്യ. അതാണ് നമ്മൾ വിൻമില ഞാൻ കാണിച്ചു തരാം. റാസൊന്നും താത്തിയിട്ട് കാര്യം കണ്ടോളൂ ഗൈസ്. നല്ല ക്ലൗഡിയാണ് കേട്ടോ പുറത്ത്. വണ്ടിയിരുന്ന് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. നമുക്ക് എന്തുവാ ഈ പറഞ്ഞ പോലെ മഴ കുറയുന്ന ഒരു ചാൻസും ഇല്ല. പക്ഷെ സംഭവം അടിപൊളിയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഒരു വൈബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ എപ്പോഴും നല്ലൊരു വൈബാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഒറിജിനൽ ബ്യൂട്ടിയോ അല്ലെങ്കിൽ താഴെയുള്ള സീനിക്കായുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടുത്തെ വ്യൂ എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം. ഓ ഗൈസ്, നമ്മളെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതാ ഒരു രക്ഷയിലോട്ടെ. ഞാൻ ആദ്യമായിട്ട് ഒരു ടർബൈൻ ഇത്രയും സ്പീഡിൽ കറങ്ങുന്നത്. അപ്പൊ ഇവിടുത്തെ കാറ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അടിപൊളിയല്ലേ? മഞ്ഞുമൊക്കെ നമ്മൾ ഏകദേശം ഒരു മൂന്നാറ് ഊട്ടിയൊക്കെ എത്തി ഫീലില്ലേ. നല്ല വൈബാണ്, നല്ല തണുത്ത കാറ്റാണ്, ഒന്നും പറയാനില്ല. മഴ അടിപൊളിയാണ്. നമ്മളാണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇതാണ് പ്രൊപ്പല്ലർ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇവിടെ അതിൻ്റെ ഒരു ബേസിക് ആ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രൂക്ലിൻ ടർബൈൻ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നും നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇപ്പം ക്ലിയറിലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇത് ആ വഴി കൂടെ കൊണ്ടുവന്നതാണ്. നമ്മളിപ്പോൾ കയറുന്ന വഴി കൂടി ടർബൈൻ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് താണ്ടേ 1993 ഇത് ആദ്യമായിട്ട് ഇവിടെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവർ പണിഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് 2016 ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടർബൈൻ വന്നത് കേട്ടോ. ഇപ്പോഴത്തെ ആ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താണ്ടേ പിന്നെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു വലിയൊരു ഇതവർ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഒറിജിനൽ ടർബൈൻ്റെ റിമൂവലും അതിൻ്റെ ഇൻസ്റ്റാളേഷനും അപ്രോക്സിമേറ്റ്ലി എത്ര മന്ത്സ് എടുത്തെന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ആ പിച്ചിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ അതാണ്ട് അതിൻ്റെ ഒരു അല്ലാത്ത ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ബ്ലേഡ്, അതായത് ഓരോ ബ്ലേഡും 20.8 mm സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ ലെങ്ത് ഓഫ് എ ടെന്നീസ് കോർട്ട്. അതായത് ടെന്നീസ് കോർട്ടിൻ്റെ എത്രോ മീറ്റർ 20.8 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ ബ്ലേഡും.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 മീറ്റർ ടോളാണ്. അതുപോലെ തന്നെ ടർബൈൻ 83 ടണ്ണാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അതുപോലെ തന്നെ ഇത് ഫുൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 290 കിലോമീറ്റർ പെർ അവറിൽ വരെ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാന്ന് നോക്കി എന്ത് സ്പീഡിലുള്ള സാധനം കറങ്ങണേന്ന് നോക്കിയാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും സ്പീഡുള്ള സംഭവം കാണുന്നത്. അടിപൊളിയല്ലേ. ഒരു വട്ടം പറഞ്ഞാൽ പറ്റത്തുള്ളൂ, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പോകും കേട്ടോ. Let's go.